ടൈംടേബിൾ 1.0 എന്ന് പറയുന്ന ഈ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫയലുകളാണിത്. ഇതിൽ ടൈംടേബിൾ ഡോട്ട് ഗാംബാസ് എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. ആ യൂസർ നെയിമും പാസ്വേഡും നൽകുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ തുറന്നു വരും. ഇവിടെ സെറ്റിംഗ്സ് മെനുവിൽ നമുക്ക് ടൈം ടേബിളിന് ആവശ്യമായ സെറ്റിംഗ്സും ടൈം ടേബിൾ എന്ന ഈ മെനുവിൽ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും റിപ്പോർട്ട്സ് എന്ന ഈ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുമാണ് ലഭിക്കുക. സെറ്റിംഗ്സിൽ ആദ്യമായി ചെയ്യേണ്ടത് സ്കൂളിൻ്റെ പേര് ചേർക്കുക എന്നുള്ളതാണ്. സെറ്റിംഗ്സിൽ സ്കൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ പേര് ചേർക്കാം. അതുപോലെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്താൽ വിവിധ സ്റ്റാൻഡേർഡുകൾ ചേർക്കാം. സ്കൂളിൻ്റെ പേര് ചേർക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സെറ്റിംഗ്സ് സ്കൂൾ ക്ലിക്ക് ചെയ്ത് ഈ തരത്തിൽ നമുക്ക് സ്കൂളിൻ്റെ കോഡ്, സ്കൂളിൻ്റെ പേര്, സ്ഥലം, ജില്ല എന്നിവ നൽകി സേവ് ക്ലിക്ക് ചെയ്യാം. ഇനി സ്റ്റാൻഡേർഡ്, ഇവിടെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുള്ള സ്കൂളിന് സ്റ്റാൻഡേർഡ് എന്ന ഈ ഭാഗത്ത് 5, 6, 7 എന്ന രൂപത്തിൽ നമ്പറുകൾ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ 5 എന്നുള്ളതിന് പകരം നിങ്ങൾ എന്ത് ലെറ്ററാണോ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ നമ്പറുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് പുറമെ ഇവിടെ IT ലാബ്, അതുപോലെ ലാംഗ്വേജ് റൂം എന്ന് തുടങ്ങിയ സ്റ്റാൻഡേർഡുകളും നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളാണെങ്കിൽ എത്തരത്തിലാണത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇത്തരത്തിലൊക്കെ വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. S1, S2, C1, C2 എന്ന രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡിവിഷൻ എന്ന ഈ ഭാഗത്ത് വരുമ്പോൾ 10, ഇവിടെ നമ്മൾ 10-ാം ക്ലാസ് എടുക്കുന്നു. 10-ാം ക്ലാസ്സിൽ ഡിവിഷൻ്റെ പേര് A എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഡിവിഷൻ വരുമ്പോൾ അത് രണ്ടും കൂടെ കൂടിയിട്ടായിരിക്കും വരുന്നത്. ഉദാഹരണമായി ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് എന്നുള്ളിൽ നമുക്ക് ഇത്തരത്തിൽ 5 എന്ന് നൽകാം. സ്റ്റാൻഡേർഡ് 5 വന്നു. ഇവിടെ ഒരു A എന്ന ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഡിവിഷനിൽ എന്നതിൽ പോയി 5 ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ A എന്ന് മാത്രം നൽകി സേവ് ചെയ്യുന്നു. 5A എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ A എന്ന് ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവിഷൻ ഡിലീറ്റ് ആവുകയും ചെയ്യും.